കഴിഞ്ഞ ആഴ്ച 3 വയസ്സുകാരൻ അബദ്ധത്തിൽ ഉതിർത്ത വെടിയേറ്റ് 2 വയസ്സുള്ള സഹോദരൻ കൊല്ലപ്പെട്ട കേസിൽ മാതാപിതാക്കൾക്കെതിരെ നരഹത്യ കേസ് രജിസ്റ്റർ ചെയ്തു. US കെന്റൺ കൌണ്ടിയിലാണ് ദാരുണമായ സംഭവം. മാതാപിതാക്കൾ വെടിയുണ്ട നിറച്ച തോക്ക് 3 വയസ്സുള്ള കുട്ടിക്കെടുക്കാൻ പാകത്തിന് വെച്ചതാണ് ദുരന്തത്തിന് കാരണമെന്ന് പ്രാദേശിക അധികൃതർ അറിയിച്ചു. ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്ന് കെന്റൺ കൌണ്ടി കോമൺവെൽത്ത് അറ്റോർണി റോബ് സാന്റേഴ്സ് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 22-ാം തീയതിയാണ് സംഭവം. US കോവിംഗിലെ ഒരു വീട്ടിൽ വെച്ച് 2 വയസ്സുകാരന് വെടിയേറ്റു എന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ. കുട്ടിക്ക് അടിയന്തര സഹായം നൽകിയെങ്കിലും സിൻസിനാറ്റി ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ മെഡിക്കൽ സെന്ററിൽ വെച്ച് കുട്ടി മരിച്ചതായി സ്ഥിരീകരിച്ചു. സംഭവത്തിന് പിന്നാലെ കുട്ടികളുടെ അമ്മയായ സെലീന ഫാരൽ സെക്കൻഡ് ഡിഗ്രി നരഹത്യ കുറ്റവാളിയുടെ തൂക്ക കൈവശം വയ്ക്കൽ, ഉപേക്ഷിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ നേരിടുകയാണെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സെലീന ഫാരൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് കുട്ടികളുടെ അച്ഛൻ തൗഷൻ അദംസിനെതിരെ സെക്കൻഡ് ഡിഗ്രി നരഹത്യ, അറസ്റ്റ് തടയൽ ശ്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തി. പോലീസ് എത്തുന്നതിന് മുൻപ് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട കുട്ടികളുടെ അമ്മ സെലീനി 25-ാം തീയതി US മാർഷലുകൾ ഒരു ഹോട്ടൽ മുറിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. എന്നാൽ മകന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹത്താൽ അറസ്റ്റ് വാറന്റ് കാരണം ഒളിവിൽ പോകുകയായിരുന്നുവെന്ന് അവർ പോലീസിനോട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം വെടിവെച്ച് കേൾക്കുമ്പോൾ താനും സെലീനയും സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്നതായി കുട്ടികളുടെ അച്ഛൻ ആദംസ് പോലീസിനോട് പറഞ്ഞു. കുട്ടിക്ക് വെടിയേറ്റുന്നത് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ആദംസ് 911 വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. TVയിൽ സ്പൈഡർമാൻ കാണുന്നതിനിടെ മേശവലിപ്പിൽ അച്ഛന്റെ തോക്ക് കണ്ടതായി 3 വയസ്സുകാരൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടെ പറഞ്ഞു. അനിയനെ വെടിവെച്ചത് ആരാണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി നിഷ്കളങ്കമായി ഞാനെന്ന് മറുപടി നൽകി. തിര നിറച്ച തോക്ക് കുട്ടികൾക്ക് എടുക്കാൻ പാകത്തിന് വെച്ച മാതാപിതാക്കൾ 2 വയസ്സുകാരന്റെ ജീവൻ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് അനേഷണൽ റിപ്പോർട്ട് പറയുന്നു. മാതാപിതാക്കളുടെ അശ്രദ്ധ മൂലമാണ് 2 വയസ്സുകാരന്റെ മരണത്തിന് കാരണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.